السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. في القرآن للنوم سورة البقرة إلى آيات غلانا نعم بشديد جدًا സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള 85-85-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ കേട്ടത്. 85-86 അതുപോലെ തന്നെ 84-85-86 വചനങ്ങൾ അതിലടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. 86-ാമത്തെ ആയത്ത് കൂടി വിശദീകരിച്ച് അതിലടങ്ങിയ പാരായണ വ്യാകരണ നിയമങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഇൻഷാല്ലാ അതിലടങ്ങിയ ആശയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون കഴിഞ്ഞ ക്ലാസിൽ فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا അതുവരെയാണ് വിശദീകരിക്കപ്പെട്ടത്. അതിനുശേഷമുള്ള ഭാഗം ശ്രദ്ധിക്കുക. ويوم القيامة يردون إلى أشد العذاب إلى أشد
മദ്ണ്ട്, മദ് മുംഫസിലാണ്, അതുപോലെ ഇലാ അഷദ്ദിൽ അദാബ് അവിടെ വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് മദ് ആരിദിന്റെ നിയമവും മറ്റൊന്ന് കൽക്കലത്തിന്റെ അക്ഷരമാണെന്ന ബോധവും നമുക്കുണ്ടാവണം. ഇലാ അഷദ്ദിൽ അദാബ് ബാ കൽക്കലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ട അക്ഷരങ്ങളിൽപ്പെട്ടതായതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ويوم القيامة قيامة നാളിലാകട്ടെ, يردون അവർ തള്ളപ്പെടും, إلى أشد ഏറ്റവും കഠിനമായതിലേക്ക്, العذاب ശിക്ഷയിൽ വെച്ച് എന്നർത്ഥം. അപ്പോ ويوم القيامة يردون إلى أشد العذاب, قيامة നാളിലാകട്ടെ അവർ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടും എന്നർത്ഥം. ഉടവാവ് എന്തായിരിക്കണം? നേരത്തെ പറഞ്ഞ വിഷയം എന്താണ്? فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا. എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം ചെയ്യുന്നവരുടെ പ്രതിഫലം ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊന്നുമല്ല. അതവിടെ അവസാനിച്ചു. ഖിയാമത്തു നാളിലാകട്ടെ, വയൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിലാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വാവ് ഇസ്തിഹ്നാഫിന്റെ വാവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാവ് ഇസ്തിഹ്നാഫിന്റെ വാവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വയൗമൽ ഖിയാമതി, വയൗമൽ ഖിയാമതി, യൗമ യൗമുൽ ഖിയാമ, യൗമൽ ഖിയാമ ഇവിടെ യൗമ വയൗമൽ ഖിയാമത്തി എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഉപയോഗിച്ച യൗമ അത് വർഫ് സമാനായിട്ടാണ്, മൻസൂബായിട്ടാണ് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഖിയാമത്ത് എന്ന് പറയുമ്പോൾ അത് മുദാഫ് ഇലൈഹിയാണ്, അത് മജ്റൂറാകുന്നു. വയൗമൽ ഖിയാമത്തി എന്ന് പറയുമ്പോൾ മുദാഫ് ഇലൈഹി മജ്റൂറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വയൗമൽ ഖിയാമത്തി يردون رد يرد رد مركي يرد مركنو يوم القيامة യുറദ്ദൂന എന്നാണ്, റദ്ദ യറുദ്ദു, യറുദ്ദൂന യറുദ്ദൂന അതിന്റെ ജംഇന്റെ രൂപം, ഗായിബ് മുദക്കർ ജംഇന്റെ രൂപമാണ് യറുദ്ദൂന. യറുദ്ദൂന എന്നാൽ അത് അതിന്റെ മജ്ഹൂലിന്റെ
ഫാഇല് പറയപ്പെടാതെ അതിന്റെ രൂപമാണ് യുറദ്ദൂന എന്നത്. യഫ്അലൂന യഫ്അലൂന ഏതിനും അതിന്റെ മജ്ഹൂലിന്റെ രൂപമാണ്. അപ്പോൾ അത് യുറദ്ദൂന എന്ന് പറയുമ്പോൾ ഫിഉൽ മുദാരിഉ മബ്നിയുൻ ലിൽ മജ്ഹൂൽ എന്ന് പറയും. ഫിഉൽ മുദാരിഉ മബ്നിയുൻ ലിൽ മജ്ഹൂൽ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മജ്ഹൂൽ മബ്നിയുൻ മജ്ഹൂൽ എന്ന് പറയും. അപ്പോ യൗമൽ ഖിയാമത്തി ഖിയാമത്തു നാളിലാവട്ടെ, യുറദ്ദൂന അവർ മടക്കപ്പെടും. അപ്പൊ മടക്കപ്പെടും എന്ന് പറയുമ്പോ അവിടെ ഫാഇൽ ഉണ്ടാകുന്നില്ല, ഫാഇലിനെ മറച്ചു വെക്കപ്പെടുന്നു. യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. എന്ന് പറയുന്നത് ഹർഫ് ജറ ഇല എന്ന് പറയുന്നത് ഹർഫ് ജറ ഇല അഷദ്ദിൽ അദാബി. അഷദ്ദു അത് അഷദ്ദുൽ അദാബാണ്. അഷദ്ദ് എന്ന് പറയുമ്പോൾ ആ അതാണ് തഫ്ലീലിന്റെ ഇസ്മാണ്, ഇസ്മു തഫ്ലീലാണ്. എന്താ ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ അഫ്അലു വസ്നിലാണ് അത് ഉപയോഗിക്കപ്പെടുക. അഫ്ദലു അഫ്ദൽ ഏറ്റവും ആ ഫിഅലുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്, സൂപ്പർലേറ്റീവായി നിൽക്കുന്നത് എന്നർത്ഥം. താൻ അഫ്ദലു അക്രമു അഫ്ദലു അഹ്സനു ഇങ്ങനെയൊക്കെ പറയുന്ന ഇത് ശദ്ദ എന്ന ഫിഅലിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. അക്ബറു തുടങ്ങിയിട്ടുള്ള ഇവിടെ ഇപ്പൊ ശ്രദ്ധ എന്നതിൽ നിന്നാണ് ഫീലിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ശ്രദ്ധ യശുദ്ധു അതിൽ നിന്നാണ് അതിന്റെ ഇസ്മു തഫ്ലീല് രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് അശദ്ദു എന്ന് പറയും. ഇലാ അഷദ്ദി എന്ന് പറയുമ്പോൾ ആ ഇസ്മു തഫ്ളീൽ മജ്റൂറായി വരുന്നു. ഇലാ അഷദ്ദി എന്നാൽ അഷദ്ദുൽ അദാബ്. അഷദ്ദുൽ അദാബി എന്ന് പറയുമ്പോൾ അദാബി അഷദ്ദു അവിടെ മുദാഫും അല്ല അദാബ് മുദാഫ് ഇലൈഹിയുമായി വരുന്നു. അപ്പോ അഷദ്ദുൽ അദാബ് എന്ന് പറയുമ്പോൾ അദാബ് അത് മുദാഫിലേഹി മജ്റൂറായി വരുന്നു.
إلى أشد العذاب، وما الله بغافل عما تعملون. واو ഇതിലേക്ക് ചേർത്തി പറയാം, മുമ്പ് പറഞ്ഞതിലേക്ക് ചേർത്തി പറയാം. അതല്ല പുതിയ ഒരു വാചകം തുടങ്ങുന്ന രൂപത്തിലും രണ്ട് രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആത്തുഫിൻ്റെയോ ഇസ്തിനാഫിൻ്റെയോ വാവാവാം. വമല്ലാഹു മാ, ഇവിടെ വരുന്ന മാ എന്താകുന്നു? മാ എന്ന് പറയുന്നത് ഹർഫ് നഫീൻ്റെ രൂപത്തിൽ നാഫിയാണ്. മാ എന്ന് പറയുന്നത് നാഫിയാണ്. പക്ഷേ ഈ നാഫിയായി വരുന്ന ഇവിടെ വരുന്ന മാ, അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടത് ലൈസ എന്ന അർത്ഥത്തിലാണ്. ലൈസ അല്ല, അല്ല എന്ന അർത്ഥത്തിലാണ്. ലൈസയുടെ സ്വഭാവമാവട്ടെ, ലൈസ കാനയുടെ അഖവാത്തിൽപ്പെട്ടതാണ്, കാനയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്. അപ്പൊ അതോടെ മനസ്സ് വെക്കുക. ഇനി വമല്ലാഹു, അല്ലാഹു അല്ല, അല്ലാഹു അല്ല. ഇവിടെ വമല്ലാഹു എന്ന് പറയുമ്പോൾ അല്ലാഹു ഇസ്മുൽ ജലാലയാണ്. ഇസ്മുൽ ജലാല മർഫു ആണ് ഇവിടെ, കാരണം ഇസ്മുമാ എന്നാണ്. മാന്റെ ഇസ്മായിട്ട് മാ വരുന്നത് ലൈസയുടെ അർത്ഥത്തിലാവുമ്പോൾ കാനയുടെ അതേ സ്വഭാവം. ഇപ്പൊ കാനല്ലാഹു മാ കാനല്ലാഹു രണ്ടാണെങ്കിലും ഇവിടെ വമല്ലാഹു ഇസ്മുൽ ജലാല മർഫു ആണ്, മായുടെ ഇസ്മായിട്ടാണത് വരുന്നത്. ബിഗാഫിലിൻ, ബി ഇവിടെ ഹർഫ് ജറാണ്, നമുക്കറിയാം. ഇതില് ഹർഫ് ജറ് സാഇദ് എന്നാണ് ഇതിനെ കുറിച്ച് പറയാം. എന്താണ് സാഇദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? സാഇദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സാധാരണ നിലക്ക് ഉദാഹരണമായി പറഞ്ഞാൽ حضر المسافر من المدينة. എന്ന് പറയുമ്പോൾ അവിടെ മിന, മിൻ എന്നത് ഹർഫ് ജറാണ്. അത് അസ്ലിയായ ഹർഫ് ജറാണ്, കാരണം നേരത്തെ വന്ന ഹദറ എന്ന ഫിഅലും ആ ഫിഅലിന് ശേഷം പിന്നീട് മിനക്ക് ശേഷം ഹർഫ് ജറിന് ശേഷം വരുന്ന അതുമായി ബന്ധപ്പെട്ട് വരുന്ന താലുക്കായി വരുന്ന അൽ മദീന എന്ന പദവും ഇത് രണ്ടിലും യഥാർത്ഥത്തിൽ മിന എന്ന ഈ ഹർഫ് ജറിന്റെ സാന്നിധ്യം വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിലും മാറ്റം വരുത്തിയാൽ മിന എന്ന പദത്തെ ഒഴിവാക്കിയാൽ ഹദറൽ മുസാഫിറു അൽ മദീന എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മാറിപ്പോകും. എന്നാൽ ഇവിടെ വമല്ലാഹു ബിഗാഫിലിൻ എന്നാണല്ലോ നമ്മൾ
പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗാഫില് ഇവിടെ വമല്ലാഹു ഗാഫിലൻ, അല്ലാഹു ഗാഫിലല്ല. വമല്ലാഹു ബിഗാഫിലിൻ എന്ന് പറഞ്ഞിട്ട് ബാഇനെ ഒഴിവാക്കിയാൽ അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല, അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല. അപ്പൊ അത് സായിദായി അത്തരം അർത്ഥത്തിൽ മാറ്റം വരാതെ വരുന്ന ഹർഫ് ജർ, അതാണ് സാധാരണ നിലക്ക് സായിദായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. وهو الذي لا يفيد معنى ولا يحتاج الى متعلق وحذفه من الكلام لا يضر به എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥത്തിലോ അതുപോലെ തന്നെ മറ്റിലോ പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. അതിനെ ഒഴിവാക്കിയാലും അതിന് ആ വാചകത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. അത്തരത്തിലുള്ള ഹർഫ് ജറുകൾക്കാണ് സായിദായി വരുന്ന ഹർഫ് ജർ എന്ന് പറയുക. സാധാരണ നിലക്കുള്ള ഹർഫ് ജറിന് അസുലിയായ ഹർഫ് ജർ എന്ന് പറയും. ഇത് സായിദായ ഹർഫ് ജർ എന്നാണ് ഇതിനെ കുറിച്ച് പറയുക. വമല്ലാഹു ബിഗാഫിലിൻ എന്ന ബാ അവിടെ ഹർഫ് ജറാണ്, പക്ഷെ അത് സായിദാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ബിഗാഫിലിൻ എന്നിടത്ത്, അപ്പൊ ഞാനിവിടെ വമല്ലാഹു ബി ഗാഫിലിൻ ബാ ഒഴിവാക്കിയപ്പോ ഗാഫിലൻ എന്നാണ് എഴുതിയത്. കാരണം അത് ലൈസ അല്ലെങ്കിൽ മായുടെ ഖബറായിട്ടാണ് അത് വരുന്നത്. മായുടെ ഖബറായിട്ട് വരുമ്പോ അത് മൻസൂബായിട്ടാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഗാഫില് എന്നത് സംബന്ധിച്ച് പറയുമ്പോൾ ഖബറു മാ മജ്റൂറ് ലഫ്ളൻ എന്ന് പറയാം. ലഫ്ളിൽ അത് മജ്റൂറാണ്, പക്ഷേ മൻസൂബ് മഹൽ, അതിന്റെ സ്ഥാനമനുസരിച്ചത് നസബിന്റെ സ്ഥാനത്താണ് അത് വരുന്നത് എന്നാണ്. ലഫ്ളിൽ ഉച്ചരിക്കപ്പെടേണ്ടത് ഗാഫിലിൻ എന്നാണ്, കാരണം അവിടെ ബാ വന്നത് കൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഗാഫില് മഹല്ല് വെച്ച് നോക്കുകയാണെങ്കിൽ അത് നസബിന്റെ സ്ഥാനത്ത് വരണം എന്നാണ്. അപ്പോ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ, അല്ലാഹു ഗാഫിലല്ല എന്നർത്ഥം. അല്ലാഹു ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, ഗാഫിലുൻ അത് ഗഫല യഗ്ഫിലു, അതിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇലാണ് ഗാഫിൽ. വല്ലാഹു ബിഗാഫിലിൻ അമ്മാ എന്നത് അൻ കൂട്ടണം മാ, അമ്മാ അന്ന് ഹർഫ് ജറാണ്. മാ എന്ന് പറയുന്നത് ഇസ്മ് മൗസൂലാണ്. അപ്പോ അമ്മ യാതൊന്നിനെ സംബന്ധിച്ച് എന്നർത്ഥം. അൻ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, കുറിച്ച്, അതിനെ പറ്റി എന്നൊക്കെ പറയുന്നതിനാണ് അൻ ഉപയോഗിക്കുക. മനസ്സിലാം, അൻ അതിനാണ് ഉപയോഗിക്കുക. പിന്നീട് വരുന്ന മാ അത് ഇസ്മ് മൗസൂലാണ്. അപ്പൊ ഇവിടെ യാതൊന്നിനെ കുറിച്ച് എന്നാണ് സ്മൂസൂൽ. അത് മബ്നിയൻ അല സുക്കൂനാണ് അല്ലെ, മബ്നിയൻ അല സുക്കൂനാണ്. അൻ എന്ന ഹർഫു ജർ മുമ്പിൽ വന്നത് കൊണ്ട് ഇസ്മു മൗസൂല് മബ്നിയൻ അല സുക്കൂൻ ഫി മഹല്ല് ജറിൻ എന്ന് പറയാം. ജറിന്റെ സ്ഥാനത്ത് വരുന്നതാകുന്നു. അമ്മാ തഅമലൂന, മാ എന്നത് യാതൊന്ന് എന്നാണ്. യാതൊന്ന് ഏതാണ്? തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്നു. തഅമലൂന ഫിഅൽ മുദാരിയാണ്, മർഫുആണ്. ഫിഅൽ മുദാരി മർഫുആണ്,
അതല്ലേ. വാവുൽ ജമാഅത്ത് ضمير مبني على السكون في محل رفع فاعل അല്ലേ. تعملون عمل يعمل എന്ന ഫീലിൽ നിന്നുണ്ടാകുന്ന ഹാദറായ മുദക്കറായ ജംഇന്റെ ഹാദർ മുദക്കർ ജംഇന്റെ രൂപത്തിലാണ് تعملون എന്നത് വരുന്നത്. അതുകൊണ്ട് وما الله بغافل عما تعملون الله നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധനല്ല എന്നർത്ഥം. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അശ്രദ്ധനൊന്നുമല്ല. وما الله അല്ലാഹു അല്ല بغافل ഒട്ടും അശ്രദ്ധൻ അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല എന്നർത്ഥം. أولئك أرتعت أولئك الذين أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون أولئك الذين اشتروا الحياة الدنيا بالآخرة أولئك مد متصل قل പദമാണ്. അതുകൊണ്ട് ആറ് ഹർക്കത്ത് വരെ ദീർഘിച്ച് പാരായണം ചെയ്യണം. ഉലാഇകല്ലദീനഷ്തറവുൽ ഹയാതദ്ദുനിയാ ബിൽ ആഖിറ ഫലാ യുഖഫഫു. ഇവിടെ ഉലായിക എന്നത് ഇസ്മു ഇഷാറയാണ്. ഉലായിക അല്ലെ ഇസ്മ مبني على الفتح في محل أولئك اسم إشارة مبني على العزيم اسم إشارة مبني على أولئك على الفتح في محل ضفر مبتدأ في محل رفع هذا مبتدأ عند استعانة ويرنو اللي مبتدأ أنا أدو عند رفع عند استعانة ويرنو فتح المبنية عيد الله اسمان اسم إشارة يعني أولئك أولئك الذين بأولئك نورنا الكوتر الذين نعتم بريم بول يادر كوترانا يادر ورانا ലദീന എന്നത് ഇസ്മ എന്താണ് ഇസ്മ മൗസൂല അല്ലെ. ഇസ്മ മൗസൂൽ അല്ലദീന മബ്നിയുൻ അലൽ ഫത്ഹ് ഫി മഹല്ല് റഫ്ഉ എന്താണ് ആ ഖബറായി വരുന്നത്. അപ്പോ ഉലായിക അല്ലദീന അക്കൂട്ടർ അവർ യാതൊരുവരാണ് ഇഷ്തറവു ഇഷ്തറവു اشتروا എന്ന ശ്രദ്ധിക്കുക. اشترا എന്ന പദം നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്. يشتري
اشتراه انور نال. وان ولا اشترى واني، هذا ده جمع غائب مذكر جمع لروبة الآن اشتروا وانتوا. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഖുർആനിൽ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും ഈ ഇഷ്തറവു എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. സമഷ്തറവു ബിഹി അൻഫുസഹും, അതുപോലെ തന്നെ വഷ്തറവു ബിഹി സമനൻ ഖലീല. സമഷ്തറൗ ബിഹി ഇങ്ങനെ ആയത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വഷ്തറൗ ബിഹി സമനൻ ഖലീല, ഇവിടേക്ക് ഇഷ്തറൗ എന്നാണ് അതിൻ്റെ അസലിയായ നിലക്ക് അതിൻ്റെ ജംഅന്റെ രൂപം ഇഷ്തറവു എന്നാണ്. പക്ഷെ ഇവിടെ ഈ ആയത്തിൽ നമ്മൾ കാണുന്നത് ഇഷ്തറവു എന്നാണ്. ഇഷ്തറവു എന്നല്ല, ഇഷ്തറവു എന്നാണ്. ഇവിടെ ഇഷ്തറ എന്നത് ഫിഇൽ മാളിയാണ്. مبني على الضم المقدر، كان هذا معتل لاي فعل عمبو اشتروا ولا صدق انت قاعدين اشتروا ينظم اشتروا ينظران الله كارنم اندان وچال. ഇവിടെ വരുന്ന അല്ലമ്മ അലൽ വാവ്, വാവിന്മേൽ വരുന്ന ലൊമ്മ, അതെന്തുകൊണ്ടാണ്? ലിൽതിഖായി സാഖിനൈൻ, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ്. ഇവിടെ ഇഷ്തറൗ എന്ന സുക്കൂനും അതിനുശേഷം വരുന്ന അൽ ഹയാത്ത്, എന്താണ് ഇഷ്തറൗ അൽ ഹയാത്ത്, ആ സുക്കൂനും ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് അവിടെ വായനയിൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ എഴുത്തിലും ഇഷ്തറവു എന്ന് എഴുതാനുള്ള കാരണം. അത് വായനയ്ക്ക് വേണ്ടി ഇഷ്തറവു, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് ചേരുന്നത് കൊണ്ട്, കണ്ടുമുട്ടുന്നത് കൊണ്ട്. അപ്പോ ഇഷ്തറവു അൽ ഹയാത്ത് ദുനിയ, എന്താ ഇഷ്തറവു അൽ ഹയാത്ത് ദുനിയ. ഇഷ്തറവു എന്നത് ഫിഇൽ മാളിയാണ്. മബ്നിയാണ് അല ളംബിൽ മുഖദ്ദർ അല ആഖിറിഹിൽ മഹ്ദൂഫ് എന്ന് പറയാം. ഇഷ്തറവു, അതേസമയം നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ മറ്റായത്തിൽ സമഷ്തറവ് ബിഹി, അവിടെ ഇഷ്തറവ് എന്നതിന് ശേഷം പിന്നീട് വരുന്നത് ആ ഹറക്കത്തുള്ള അക്ഷരമാണ് ബിഹി, അല്ലെ, കസറുള്ള അക്ഷരമാണ് ബിഹി. അതുപോലെ തന്നെ ഇഷ്തറവ് ബിഹി സമനം കലീല തുടങ്ങിയിട്ടുള്ളതൊക്കെ അവിടെയൊക്കെ ഹറക്കത്തുള്ള അക്ഷരമായത് ഹറക്കത്തുള്ള അക്ഷരങ്ങളായതുകൊണ്ട് ഇഷ്തറവ് എന്ന് പാരായണം ചെയ്യപ്പെടുന്നു. ഇവിടെ ഹർക്കത്തില്ല, സാഖിനാണ്, രണ്ട് അക്ഷരങ്ങൾ അപ്പുറവും ഇപ്പുറവും ഉള്ളത് സാഖിനായതുകൊണ്ട് ഇഷ്തറവു എന്ന് പാരായണം ചെയ്യപ്പെടുന്നു. സമഷ്തറവു ഉലായിക്കൽ അധീന ഇഷ്തറവു اشتروا الحياة الدنيا ഇവിടെ الحياة എന്ന് പറയുന്നത് അവർ വാങ്ങി, എന്തിനെയാണ് വാങ്ങിയത്? അൽഹയാത്ത എന്ന് പറയുമ്പോൾ
مفعول به منصوبة. مفعول به منصوبة. പിന്നെ അദ്ദുനിയ എന്നത് നഅത്ത് മൻസൂബ അല്ലേ. അദ്ദുനിയ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്, അത് നഅത്ത് മൻസൂബ. ഹയാത്ത എന്ന് നീട്ടുവാൻ എന്താ, അത് വിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ അസലിയായ ഫിഅലിൻ്റെ രൂപത്തിൽ നിന്ന് വരുന്ന രൂപമാണ് വിശുദ്ധ ഖുർആനിലെ എഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പക്ഷേ വായനയിൽ ആ വാവ് ഉച്ചരിക്കപ്പെടുന്നില്ല, അത് സാക്കിത്താണ്, സൈലൻ്റാണ്. അതുകൊണ്ട് അവിടെ വാവ് ഉച്ചരിക്കപ്പെടുകയില്ല. അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ, അതിന് വിശദമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ പഠിക്കാം. ഇവിടെ അൽ ഹയാത്ത് ദുനിയ അത് നഅത്ത് മൻസൂബാണ്. ബിൽ ആഖിറത്തി, ഇവിടെ അർത്ഥം ശ്രദ്ധിക്കുക. ഉലായിക അല്ലദീന, ഉലായിക അക്കൂട്ടർ, അല്ലദീന അവർ യാതൊരുവരാണ്. ഇഷ്തറൗ അവർ വാങ്ങിയിരിക്കുന്നു. അൽ ഹയാത്ത് ദുനിയ ഐഹിക ജീവിതത്തെ. ദുനിയ എന്ന് പറയുന്നത് ഹയാത്തിന്റെ വിശേഷണമാണ്, ഐഹിക ഇഹപരമായ എന്നർത്ഥം അല്ലെ. അപ്പോ അവിടെ ദുനിയ എന്നത് നഅത്ത് അത് മൻസൂബാണ്. ബിൽ ആഖിറത്തി, എന്തിന് പകരമായിട്ടാണ് അവർ വാങ്ങിയത്? പരലോകത്തിന് പകരമായിട്ടാണ് വാങ്ങിയത്. അപ്പോ പരലോകത്തിന് പകരമായിട്ട് ഇഹലോകത്തെ അവർ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അതാണ് ബിൽ ആഖിറത്ത്. ബി എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അൽ ആഖിറത്ത് ബി എന്ന് പറയുന്നത് സലാം, ബി എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അൽ ആഖിറത്ത് ബിൽ ആഖിറത്തി എന്ന് പറയുമ്പോ അത് ഇസ്മ മജ്റൂറാണ്. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്. ഫ എന്ന് പറയുന്നത് ഇവിടെ കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫ ആണ്. ഫ അൽ ഫസീഹ എന്നാണ് അതിന് പറയാം. ഇൻഷാ കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പഠിക്കാം. ഫലാ യുഖഫഫു, ലാ എന്നത് ഹർഫ് നഫിയാണ്, ലാ ഹർഫ് നഫിയാണ്. യുഖഫഫു ലഘുവാക്കപ്പെടുകയില്ല. ഫലാ യുഖഫഫു എന്ന് പറയുമ്പോൾ അതിനാൽ ലഘുവാക്കപ്പെടുകയില്ല, അതിനാൽ ലഘുവാക്കപ്പെടും. യുഖഫഫു ഖഫഫ യുഖഫിഫു فعل وزن الوزن فخفف يخفف അതിന്റെ മജ്ഹൂൽ രൂപമാണ് يخفف. അതിന്റെ മജ്ഹൂൽ രൂപമാണ് യുഖഫഫു. ഫലാ യുഖഫഫു ഫഇൽ മുദാരി മബ്നിയുൻ ലിൽ മജ്ഹൂൽ എന്ന് പറയാം. ഫഇൽ മുദാരി മബ്നിയുൻ ലിൽ മജ്ഹൂൽ. അൻഹും, അൻ എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അൻ ഹർഫ് അൻ. അപ്പോ ഫലാ യുഖഫഫു അതിനാൽ ലഘുവാക്കപ്പെടുകയില്ല. അൻഹും അവർക്ക്, അവരെ സംബന്ധിച്ച് എന്നർത്ഥം. ഹും, ഹും എന്നത് ഇവിടെ വമീർ മുത്തസിലാണ്. മബ്നിയുൻ അല സുക്കൂൻ അല്ലെ, അല സുക്കൂൻ. ഫി മഹല്ല് ജോ
عنهم العذاب لا يكنهم العذاب فلا يخف عنهم العذاب العذاب എന്ന് പറയുന്നത് ഇവിടെ يخفف എന്ന ഫിഅലിൽ നിന്നുണ്ടാകുന്ന മജ്ഹൂലായി വരുന്ന നിന്നുണ്ടാകുന്ന നായിബ് ഫാഇലാണ് العذاب അത് മർഫൂ ആയിരിക്കും അല്ലേ മർഫൂ ആയിരിക്കും പിന്നെ വലാഹും വാവ് ഹർഫിന്റെ വാവാണ് ലാ ഹർഫ് നഫിയാണ് ഹും ളമീർ മബ്നിയുൻ അല സുകൂനാണ് ഫി മഹല്ല റഫ് മുബ്തദ യുൻസറൂൻ ഫിഅൽ മുദാരി മബ്നിയുൻ ലിൽ മജ്ഹൂൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുഖഫഫു എന്ന് പറയുന്നത് പോലെ അതുപോലെ യുറദ്ദൂന എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുഹഫഫു എന്ന് പറയപ്പെട്ടതുപോലെ യുൻസറൂൻ നസറ യൻസുറു എന്നതിൽ നിന്നുണ്ടാകുന്ന മജ്ഹൂലിന്റെ രൂപമാണ് യുൻസറു അപ്പോ അതിന്റെ ജംആണ് യുൻസറൂൻ ഫിഅലു മുദാരി മബ്നിയുൻ ലിൽ മജ്ഹൂൽ എന്നാണ് ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഈ ആയത്തിന്റെ വിശദീകരണവും ആശയ സംഗ്രഹവും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നൂറുൽ ഖുർആൻ അതിൻ്റെ ഒന്നാം ഘട്ട പരീക്ഷ അതിൻ്റെ സമയം അവസാനിച്ചു ഇന്നലെയായിരുന്നു രജിസ്റ്റർ ചെയ്ത ഒട്ടുമിക്ക ആളുകളും ഉത്തര പേപ്പറുകൾ അയച്ചിട്ടുണ്ട് ഇൻഷാല്ലാ അതിൻ്റെ മൂല്യനിർണയം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്നുണ്ട് ഇതൊരു തുടർ പഠന പദ്ധതിയായതുകൊണ്ട് ഈ പരീക്ഷ ഒന്നാമത്തെ ഘട്ടമാകുന്നു ഓരോ ജുസും രണ്ടോ മൂന്നോ പാർട്ടുകളായി തിരിച്ചുകൊണ്ടുള്ള പരീക്ഷകളായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് നൽകപ്പെടുന്ന മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ഈ പഠനം പൂർത്തിയാകുന്നതിനനുസരിച്ച് ഇൻഷാല്ലാ അതിൻ്റെ മൊത്തത്തിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും അത് ഉൾക്കൊള്ളുന്നതുമൊക്കെ നമ്മുടേതായ ഇഹാപര വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാകുന്നു എന്ന ബോധ്യത്തോടു കൂടി നമ്മളതിനെ സമീപിക്കുക അല്ലാഹു ഇത്തരത്തിലുള്ള എല്ലാവരുടെയും ശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ഞാൻ പ്രതീക്ഷിച്ചതില്ലെന്നും വളരെ മുമ്പോട്ട് പോകുവാൻ നിങ്ങളിൽ പലർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം 20-25 പേജുകളിൽ കൃത്യമായി എസ് എ അതുപോലെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയത്തുകൾക്ക് ഉള്ള ആയത്തുകളിൽ അടങ്ങിയ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലുമൊക്കെ വളരെ കൃത്യമായി ഉത്തരങ്ങൾ എഴുതുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ ഈ പഠനം നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും അത് പൂർണ്ണമായ വിജയം കാണുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു
വളരെ ഏതൊരു പഠനവും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അതിനോടുള്ള നമ്മുടെ ആത്മാർത്ഥതയും ശ്രമകരമായ അധ്വാനവുമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അധ്വാനിക്കാതെ പ്രയാസപ്പെടാതെ ഒരു പഠനവും യഥാർത്ഥത്തിൽ അതിൻ്റെതായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കേവല വായനയല്ല, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഫലാ യതദബ്ബറൂന ഖുർആന, ഖുർആനെ സംബന്ധിച്ചവർ ഉറ്റാലോചിക്കുന്നില്ലേ, അതിലടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് അതിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കുന്നില്ലേ എന്ന ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. മഹാനായ മുഹമ്മദ് അമാനി മൗലവി എഴുതിയ ഖുർആൻ തഫ്സീർ മലയാളികൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥത്തിൽ അതിനെ മാറ്റിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ അടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് കേവലമായ ഒരു പുറം വായനയല്ല, മറിച്ച് അതിൻ്റെ അകത്തളങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും എസ് എ ചോദ്യങ്ങൾക്ക് ഉള്ള പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലർക്കും അത്തരം വളരെ വിശദമായിട്ട് എഴുതുവാൻ പ്രയാസകരമാണ് എന്ന് പലരും അറിയിച്ചപ്പോഴും ഞാൻ സൂചിപ്പിച്ചത് പ്രയാസകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നിങ്ങളത് എഴുതുമ്പോൾ വായിക്കൽ നിർബന്ധമാകുന്നു, വായിച്ചാൽ മാത്രം പോരാ, വായിച്ചതിന് ശേഷം അതിനെ സംഗ്രഹിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അതിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സിലേക്ക് അതിനെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടേതായ ഒരു രൂപത്തിലേക്ക് അതിനെ എഴുതേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ആ വായിച്ചത് കൃത്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും അല്പം പരിശ്രമം ഇതിന് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ, ആ അധ്വാനത്തിനാണ് യഥാർത്ഥത്തിൽ ഫലം ലഭിക്കുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. മൻ ജദ്ദ വജദ വമനിജ്തഹദ നജഹ എന്നത് അറബിയിലെ ഒരു അപ്തവാക്യമാണ്. അധ്വാനിച്ചാൽ ലഭിക്കും, അത്യധ്വാനം ചെയ്തു കഴിഞ്ഞാൽ, കഠിന പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും എന്നതാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള പരിശ്രമകാരികളായി തീരുവാനും ആ പരിശ്രമങ്ങളെ അവസാനം വരെ നിലനിർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.